എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് വരുമെന്ന്. ഒരു സിനിമാക്കാരൻ്റെ വിശേഷങ്ങളും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകളും ഒക്കെ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിനും മുൻപ് എല്ലാവർക്കും, ഇത് കാണുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് പെരുന്നാൾ ആശംസകൾ. ഒരു പുണ്യമാസത്തിന് ശേഷം, നോമ്പുകാലത്തിന് ശേഷം ഈദ് വന്നിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സിനിമകൾ മലയാളത്തിൽ റിലീസാവുന്നത്. അപ്പം എല്ലാ സിനിമയും, എൻ്റെ സിനിമ മാത്രമല്ല എല്ലാ സിനിമകളും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു സിനിമാക്കാരനും കണ്ടവർ ഇവിടെ എന്നോട് പറയുക, എവിടെന്നാണ് കണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ. നാസ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട്, ഹായ് നാസ്, അനന്ത് ഗുഡ് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അനന്തു, ഇഷ്ടമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രീനു രാജ്, ഹായ്, ഒരു ഹായ് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൽബിൻ ജോസ്, ഈദ് മുബാറക്. ഈദ് മുബാറക് ആൽബിൻ, എല്ലാവർക്കും ഈദ് മുബാറക്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും കോഴിക്കോട് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യണു, കാരണം പെരുന്നാൾ കാലത്ത് അവിടെ കിട്ടുന്ന ഫുഡ് അടിപൊളിയാണ്. എന്നാലും കൊച്ചൊട്ടും മോശമല്ല, പക്ഷേ അറിയാലോ. പിന്നെ അജു ചോദിച്ചിട്ടുണ്ട്, ടെൽ മീ അബൌട്ട് വിനീത് ശ്രീനിവാസൻ, ഹൗ ഇസ് ഹി. വിനീതേട്ടൻ വളരെ, ഇന്നലെ വിനീതേട്ടൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗംഭീര ഫിലിം മേക്കറാണ്, ഒരു അതിനേക്കാൾ ഉപരി ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ് വിനീതേട്ടൻ. വിനീതേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിരുന്നു, ഒരുപാട് പഠിക്കാൻ സാധിച്ചു. ഹായ് രജീഷ, നൈസ് മൂവി, ബെസ്റ്റ് പെർഫോമൻസ് യുവേഴ്സ് ആൻഡ് വിനീതേട്ടൻ. മുസാമിൽ ചോലയിൽ പറഞ്ഞു, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും സാറേയും ആൽബിയെ ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് അനുശ്രീയുടെ റോള് വളരെ നന്നായി എന്ന് പറഞ്ഞവരുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പോലീസ് ഓഫീസറുടെ റോൾ ചെയ്ത പ്രശാന്ത് നാരായണൻ സാറും നന്നായിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉണ്ണി സുഖമാണോ ചോദിച്ചിട്ടുണ്ട്, പിന്നെ സുഖമാണ്. ഇപ്പം ഞാൻ സിനിമ കാണാൻ പോവുകയാണ് ആക്ച്വലി, സിനി ഹോളിസിൽ. ഫസ്റ്റ് ആസിഫിക്ക, ദെൻ ദിലീപ് ഏട്ടൻ, അവിനീത് ഏട്ടൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ വളരെയധികം ഭാഗ്യം ചെയ്തൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഈദ് മുബാറക് കൊള്ളതാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ക്ലിയർ അല്ലാന്നോ? ഓക്കെ, ഇപ്പം ക്ലിയർ ആണോ? ഓക്കെ, രജിഷ പൊളിച്ചു കേട്ടോ, താങ്ക് യു സോ മച്ച്. സിനിമാക്കാരൻ രജിഷ തകർത്തു കേട്ടോ, ഭരത് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഭരത്. പടം ഇഷ്ടമായിട്ടോ, നല്ല അസല പടം ജഫ്രിൻ. താങ്ക് യു ജഫ്രിൻ, താങ്ക് യു സോ മച്ച്. ഒരു സിനിമാക്കാരൻ്റെ കൂടെ റിലീസായ വേറെയും കുറേ സിനിമകളുണ്ട്. ആസിഫിൻ്റെയും മൂനിയേട്ടൻ്റെയും വിനീൻ്റെ ഒക്കെ അവരുടെ രാവുകൾ റിലീസായിട്ടുണ്ട്. റോഷൻ മാത്യു, പ്രയാഗ, ലിയോണ എല്ലാവരും അഭിനയിച്ച് വിശ്വാസപൂർവ്വം മൻസൂർ, അതിൻ്റെ കൂടെ ഫാദുക, വിനായകൻ ചേട്ടൻ, നമിത എല്ലാവരും അഭിനയിച്ച റോൾ മോഡൽസ് റിലീസായിട്ടുണ്ട്. ഇനി തൊണ്ടി മുതൽ വരുന്നു, ടിയാൻ വരുന്നു, ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ വരുന്നൊരു കാലമാണ്. എല്ലാ സിനിമകളും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. 2016 അതുപോലെ നല്ലൊരു വർഷമായിരുന്നു, കാരണം പുലിമുരുകനെ പോലെയുള്ളൊരു സിനിമയും കിസ്മത്ത്, ആൻമരിയ പോലെയുള്ള സിനിമകളും എല്ലാം തിയേറ്ററിൽ വിജയിച്ച ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെ ഈ വർഷവും ആയിരിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. രഞ്ജു പറയുന്ന, മൂവി വാസ് വെരി ഗുഡ്, കൺവേ മൈ റിഗാർഡ്സ് ടു ദ എൻറ്റയർ ക്രൂ ഓഫ് സിനിമാക്കാരൻ. അഫ്കോഴ്സ്, എന്തായാലും പറയും സിനിമ എല്ലാവരും, കാരണം ഏതൊരു സിനിമയും ഒരു ടീം എഫേർട്ടാണ്, ലെഡ് ബൈ ലിയോ തദ്ദേഹസ്, അദ്ദേഹമാണ് നമ്മുടെ സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ വിഷനാണ് സിനിമയിൽ എന്തായിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ വിഷനാണ്. എല്ലാം ഭയങ്കര, സത്യം പറഞ്ഞ ഒരു ഫാമിലി പോലെയായിരുന്നു മൊത്തം. എന്താ പറയുക, നമ്മളുടെ സെറ്റും നമ്മുടെ ലൊക്കേഷനും ആൾക്കാരും, ആ ഒരു പോസിറ്റിവിറ്റി സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സോങ് എന്ന് ശരത്ത് ചോദിച്ചിട്ടുണ്ട്. ശരത്ത്, എൻ്റെ ഈ ഒരു സിനിമാക്കാരൻ്റെ പാട്ടാണെങ്കിൽ ഒഴുകി ഒഴുകി എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം അതിൽ കുഞ്ഞൊരു ചെറിയൊരു പാട്ടുണ്ട്, ചിറകുകളായി എന്ന് പറഞ്ഞു, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ അനു പടം പൊളിച്ചു, എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ. വിനീതേട്ടൻ ഉഷാറായിട്ടുണ്ട്, അത് ഞാൻ വിനീതേട്ടനോട് പറയും. വിനീതേട്ടൻ ബെസ്റ്റ്, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് റോളാണ്, അങ്ങനെ തന്നെയാണ് അറിയുന്നത്. വിനീതേട്ടൻ ശരിക്കും ഇത് നന്നാവാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഹാർഡ് വർക്ക് ഞാൻ കണ്ടതാണ്. ശരിക്കും മനസ്സറിഞ്ഞ് നല്ലോണം ചെയ്യുന്ന വിചാരിച്ച് ഒരുപാട് ഇൻപുട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കോഷി സർ, ഹായ് രജിഷ് എന്നുണ്ട്. ഹായ് കോഷി സർ, ഹായ്. പേരെന്താന്ന് അജയ്, എൻ്റെ പേജിൽ വന്നിട്ട് പേര് പോലും അറിയില്ലേ, പേര് രജിഷ കേട്ടോ.
യു ഡിഡ് യുവർ റോൾ സോ വെൽ കോഷി സർ, ആൻഡ് താങ്ക് യു സോ മച്ച് സർ. ശരത് മൂവി കണ്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട്, മൂവി കാണാൻ താങ്ക് യു. അത് ക്യൂട്ടായത് മൊത്തം നമ്മുടെ ക്യാമറമാൻ സുധീർ സുരേന്ദ്ര സുധീരൻ്റെയാണ് ക്യാമറ വർക്ക്. വളരെ നല്ലൊരു സിനിമാറ്റോഗ്രാഫറാണ് അദ്ദേഹം. സിനിമാക്കാരൻ മൂവിയിലെ സ്നീക് പീക്ക് കണ്ടു, ലവ്ഡ് ഇറ്റ്. വൗ, ആണോ? താങ്ക് യു ആദർശ്. ഡിഡ് യു ഗെറ്റ് എ ഹെയർ കട്ട്? ഉണ്ട്, ഇല്ല, അതാ മുടി വെട്ടുന്നുണ്ട്. പിന്നെ അശ്വിൻ, രേഷ ചേച്ചി ഇഷ്ടമാണ്, താങ്ക് യു സോ മച്ച് അശ്വിൻ. പടം അടിപൊളിയായിരുന്നു, അതിൽ ചേച്ചിയുടെ ആക്ടിങ് സൂപ്പർ നാച്ചുറൽ. എല്ലാവരും തന്നെയാണ് പറയുന്നത്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലെങ്കിലും ക്ഷമിക്കുക, കാരണം എൻ്റെ മൂന്നാമത്തെ സിനിമ ആയിട്ടേ ഉള്ളൂ. നല്ലോണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഇനിയും ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസൊക്കെ വരുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും നല്ല സിനിമ, നല്ല സിനിമ എന്ന് പറയുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ തന്നെ 1000 ടൈം മെസ്സേജ് അയച്ചു, പ്ലീസ് റിപ്ലൈ. റിയാസ്, ഓക്കെ റിയാസ്. 1000 ഇവിടെ ഹൈ പറയണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല. അപ്പോൾ ചേച്ചി, ചേച്ചി പൊളിച്ചിട്ട് ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. യു സച്ച് എ ഗുഡ്, താങ്ക് യു സോ മച്ച് ജെ എവലാൻ ജെലോജു. എൻ്റെ അപ്പം കൊള്ളാലോ. ഓക്കെ, രജിഷ ഫിലിം സൂപ്പർ, സെക്കൻഡ് ഹാഫ് പൊളിച്ചു അബി. താങ്ക് യു സോ മച്ച് അബി. കുറേ പേർക്ക് അങ്ങനെയാണ് തോന്നി, സെക്കൻഡ് ഹാഫ് വേറൊരു മൂഡിലേക്കാണ് സിനിമ പോകുന്നത്. ഇഷ്ടമായി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ഫക്രുവിനോട് പറയുന്ന ഡയലോഗ് ഒന്ന് പറയും, എന്ത് പോടാവട്ടിയെന്നോ അത് പൊടുത്തു ചാവുന്നു. രണ്ടായാലും ഇനി ഇതല്ലേ, ഇന്നത് വേണ്ട. ഓക്കെ, ഹായ് രജിഷ്, അമേസിങ് ആക്ടിങ് ദി ബെസ്റ്റ് റോൾ യു ഹവ് ഡൺ സോ ഫാർ. ആണോ? ഓക്കെ, താങ്ക് യു സോ മച്ച് രജിഷ്. ഈദ് മുബാറക് ചേച്ചി എന്ന് ജിതിൻ പറഞ്ഞിരുന്നു, താങ്ക് യു സോ മച്ച് ജിതിൻ. ഫാസി, അരുൺ കൃഷ്ണ എല്ലാവരും, അനീഷ് ഉണ്ണി, അജയ് ബാബു എല്ലാവരും. അനീഷ് ഉണ്ണി പറഞ്ഞത് അനുരാഗ് കരിക്കിൻ വെള്ളം അഭിനയം വളരെ നന്നായി, സിനിമാക്കാരൻ അടുത്ത് തന്നെ കാണും, വേഗം പോയി കാണണം കേട്ടോ. എവിടെ പോയി കാണണമെന്ന് എൻ്റെ അടുത്ത് പറയണേ. ആൽവിൻ പറയണ, അതേ അഭിനയിച്ച മൂവിയിൽ കൂടുതൽ നന്നായി എന്ന് തോന്നുന്നത് അതേ മൂവിയാണ്. എനിക്ക് മനസ്സിലായില്ല എന്താ ഏത് മൂവിനെ കുറിച്ചാണ് സംസാരിച്ചത്, എനിക്ക് മനസ്സിലായില്ല. എന്തായാലും താങ്ക് യു. എല്ലാവരും ഇതിനെ പറയും, ഗുഡ് റിവ്യൂസ് ആണ്. സെനിച്ചേട്ടാ അത് വേഗം കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഞാൻ പടം എടുക്കുവാണെങ്കിൽ നായികയാക്കാട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ കഥ പറയാൻ വരും, അഫ്കോഴ്സ്. ആരുടെ എല്ലാവരുടെയും കഥ കേൾക്കുന്നുണ്ട്, എല്ലാവരും ടാലൻറ്റഡാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ വളരെയധികം ഭാഗ്യം ചെയ്തൊരു സമയത്താണ് നമ്മളിപ്പം ജീവിക്കുന്നത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരാളുടെ പുറകെ ഓടേണ്ടയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യമില്ലേ എന്ന്. കൂടുതൽ നമ്മളിപ്പോൾ ചെറിയൊരു ഷോർട്ട് ഫിലിം പിടിച്ച് വൈറലായാൽ തന്നെ നമ്മളുടെ ടാലൻറ്റ് പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, സാഹചര്യങ്ങൾ നമുക്ക് കൂടുതലാണിപ്പോൾ. അപ്പോൾ കേൾക്കാം. ഓക്കെ, നന്നായി എന്നറിഞ്ഞതിൽ സന്തോഷം. ഞാൻ ഫിലിം കണ്ടില്ല, കാണാം. കാണണ നിശാന്ത് ചേട്ടാ, കണ്ടിട്ട് അഭിപ്രായം പറയൂ. ചേച്ചി എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ഒരു പടം പിടിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് കാസ്റ്റിംഗ് കോൾ ഇപ്പം സിനിമകളിൽ വരുന്നുണ്ട്, അപ്പം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യും. എപ്പോഴാണ് ആരുടെ ഭാഗ്യ തെളിയുക, എപ്പോഴാണ് നമുക്ക് ടാലൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കുഞ്ഞിക്കിയുടെ കൂടെ ഒരു ഫിലിം എക്സ്പെക്റ്റ് ചെയ്യാമോ? അഫ്കോഴ്സ്, ദുൽഖർ സൽമാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ അഫ്കോഴ്സ് എന്തുകൊണ്ട് അല്ല, വരണേന്ന് പ്രാർത്ഥിക്കും. ഓക്കെ, ചേച്ചി നല്ല കമ്പനി ആണെന്ന് തോന്നുന്നു. ഞാൻ ബഡായ് ബംഗ്ലാവ് കണ്ടിരുന്നു. ഓക്കെ, ബഡായ് ബംഗ്ലാവ് കണ്ടു, താങ്ക് യു രോഹിത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രമേശ് പിഷാരടി ചേട്ടനടുത്ത്, മുകേഷിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കും, മാരിച്ചിട്ട് അറിയാമല്ലോ, അവിടെ ചിരിച്ച് ചിരിച്ച് ഒരു വഴിയാവും നമ്മൾ. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ചേച്ചി ഐ ലവ് യു ലോത്ത്, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നെ ഒരുപാട് ഇഷ്ടമാണ് പറയുന്നത് ഒരുപാട്. ജ്യോതി ലക്ഷ്മി, അമൽ അജിത്, പേര് പറയാമെന്ന് ചോദിച്ചിരുന്നു, അമൽ അജിത്, അനന്ത കൃഷ്ണ, പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും നന്ദി. പോലീസായി അഭിനയിച്ച ആളുടെ പേരൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രബുൽ സി എസ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്ത് നാരായണൻ എന്നാണ്. ഹോളിവുഡിലെ മർഡർ 2 എന്ന് പറയുന്ന സിനിമയിലൊക്കെ വില്ലൻ ആയി അഭിനയിച്ച ആളാണ് അദ്ദേഹം. മലയാളിയാണെങ്കിലും ബോംബെ സെറ്റിൽഡ് ആണ്. ഒരു ഒരു അപാര ആക്ടറാണ്, അഭിനേതാവാണ് അദ്ദേഹം. അദ്ദേഹം നമുക്ക് എനിക്കൊരു കോമ്പിനേഷൻ സീനില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പം
നമുക്ക് ശരിക്കും ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. ഒരാൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, അത്രയും ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വളരെ അമേസിങ് ആക്ടറാണ് അദ്ദേഹം. ഒരുപാട് പേര് പണം കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മഴയാണെങ്കിലും കാണാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വേഗം കാണുക എന്നിട്ട് എന്നെ അഭിപ്രായമായിരിക്കും. കാരണം നിങ്ങൾ പറയുന്ന ഓരോരോ സജഷൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ കഠിനാധ്വാനമാണ്. അപ്പോൾ ആ സ്വപ്നം ശരിക്കും കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ്. അപ്പം നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക, നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. ചേച്ചി ഫേവറേറ്റ് ആക്ടർ ആരാ? ലാലേട്ടൻ മമ്മി. ഈ ചോദ്യം ഡിക്ഷണറിനേ എടുത്ത് കളയണം. ഒരിക്കലും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളൊന്നും അവരുടെ ഏഴയലത്ത് പോലും എത്തില്ലല്ലോ. ദേ ആർ ലെജൻഡ്സ്. ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല കേട്ടോ. താങ്ക്സ് ചേച്ചി, പൊളിച്ചു ശരിക്കും ത്രില്ലിങ് മൂവി. താങ്ക് യു സോ മച്ച് പ്രഭു. ഹായ് രജി. ഓക്കെ, ഒരു മിനിറ്റ്. പെട്ടെന്ന് പെട്ടെന്ന് കമൻസ് പോകുന്നുണ്ട്. മോസ്റ്റ് ഓഫ് യുവർ മൂവീസ് യു ഡൺ വെൽ നാച്ചുറലി. താങ്ക് യു സോ മച്ച്. ഈദ് മുബാരക് ചേച്ചി. ഒരു സിനിമാക്കാരൻ നാളെ തന്നെ പോയി കാണും. ടുഡേ ഫീവർ ആയിരുന്നു. ആണോ നവാസ്? ടേക്ക് റെസ്റ്റ്. പനിക്കാലമാണ്. ഒരുപാട് പേര് പനി സ്പ്രെഡായിട്ട് ഹോസ്പിറ്റലൈസ് ആയ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. അധികം കൊതുകടിയുള്ള സ്ഥലത്തൊന്നും പോകാണ്ടിരിക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കെറോസിനോ പെട്രോളോ വല്ലതും ഒഴിക്കുക, അല്ലെങ്കിൽ അതെടുത്ത് മാറ്റുക. കൊതുക് പടരുന്നത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരുപാട് പനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, മഴക്കാലമാണ്. ചേച്ചി എൻ്റെ നെയിം ഒന്ന് പറയാമോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുൽ. താങ്ക് യു അതുൽ. സാറാ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് കുമാരേഷ് പറയണം. അയ്യോ, അങ്ങനത്തെ ഓരോരോ കോംപ്ലിമെൻറ്റ്സ് ആണ് സത്യം പറഞ്ഞാൽ. അയ്യോ, അത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളെന്ന് വരുന്നത്. താങ്ക് യു സോ മച്ച് കുമാരേഷ് ഏട്ടാ. രജിഷ രാജു ഏട്ടനുമായി എന്നാ ഒരു പടം ചെയ്യാൻ വെയിറ്റിംഗ്. അയ്യോ, അഗെയിൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി. പൃഥ്വിരാജ്, സോ വരട്ടെ. ബഡായ് ബംഗ്ലാവ് ഞാനും കണ്ടിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. നൈസ് കോസ്റ്റ്യൂം. താങ്ക് യു. ലേബലമാണ് ആ ഡ്രസ്സ് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞു നല്ലതായിരുന്നു. ലേബലമിൻ്റെ ഡ്രസ്സായിരുന്നു. അനുരാഗത്തിൻ വെള്ളത്തിനെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി. കുറേ കമൻസ് വരുന്നതുകൊണ്ട് കുറേ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഫാസൽ, അഖിൽ, അനന്തകൃഷ്ണൻ, ശരത്, ഒരുപാട് പേര് ഇഷ്ടമായി പറയുന്നുണ്ട്. ദീപു, രജിഷ മലയാളം വായിക്കാൻ അറിയില്ല, ഞാൻ അയച്ചതൊന്നും വായിച്ചില്ല. ആരും മലയാളം വായിക്കാൻ അറിയില്ല എന്ന്, എനിക്ക് മസ്സലായിട്ട് മലയാളം വായിക്കാനും സംസാരിക്കാനും എഴുതാനും അറിയാം. പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഹാഫായി പൊളിച്ചോട്ടോ എന്ന് സച്ചിന് പറയണ്ട. ആണോ സച്ചിൻ? ഓക്കെ, അപ്പം എന്നാ പോയി കാണില്ല, ഇവന് വരില്ലേ, സിനിമ കാണും. ഓക്കെ, എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പം എല്ലാവരോടും അമൽ, ഹരീഷ്, കാർത്തിക്, ആദർശ്, സരിൻ, എല്ലാവരും, ദീപേഷേട്ടൻ, ഹായ് ദീപേഷേട്ട, ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. സ്റ്റെനി മെസ്സേജ് അയച്ച, ഹായ്, ഐ സോ ദ മൂവി, ഇറ്റ് വാസ് ഓസം ആൻഡ് ഐ ലൈക്ക് യുവർ ആക്ടിങ് ഇൻ ദ മൂവി. ഐ ഫൈൻഡ് മൈസെൽഫ് ഇൻ സാറാസ് എ വൈഫ്. വാവ്, ദാറ്റ് സോ സ്വീറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രതിഫലനം ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കോംപ്ലിമെൻ്റാണ്. എനിക്കതൊരിക്കലും വാക്കുകളിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എത്രമാത്രം സന്തോഷം തരുന്ന കാര്യമാണ് അത് എന്നൊക്കെ. ഓക്കെ, നിവിൻ പോളിയായിട്ട് ഒരു പടം എല്ലാവരും വിളിക്കണ്ടേ. അടുത്ത പടം ഏതാ, നെക്സ്റ്റ് മൂവി ഏതാന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാനായിട്ടില്ല. ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ പേജിൽ പറയാവേ. പിന്നെ ടി വി പ്രോഗ്രാം ഹോസ്റ്റ് ആൻഡ് അവാർഡ് വിന്നിങ് ആക്ട്രസ്, ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദിസ്? അതിപ്പോൾ എന്താ പറയുക, ഓരോരുത്തർക്ക്, അതായത് നമ്മൾക്ക് അറ്റ് എ ടൈം ഓരോരോ കരിയറായിരിക്കും. സിനിമ ഒരാഗ്രഹമായിരുന്നു, പക്ഷെ നല്ലൊരു സിനിമ വന്നിട്ട് ചെയ്തു. എല്ലാം പറയില്ലേ, ഡെസ്റ്റിനി നമ്മളുടെ തലവരെയാണ്. പിന്നെ വരുമ്പം അതിൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നന്നായി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞവരോടും ഇഷ്ടപ്പെട്ടവരോടും ഒക്കെ 1000 നന്ദി. എനിക്ക് ഒരിക്കലും You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.